ഇക്കഴിഞ്ഞ ഒക്ടോബർ 1-ന് 58 വയസ്സ് പൂർത്തിയാക്കിയ താരമാണ് സിദ്ധിക. കോവിഡ് പ്രതിസന്ധിയിലും ഈ ജന്മദിനത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആശ്വാസത്തിലും തെല്ല് ആവേശത്തിലുമാണ് നടൻ സിദ്ദിഖ്. സിദ്ദിഖിന്റെ ആശ്വാസം 6 മാസത്തെ അടച്ചിരിക്കലിനു ശേഷം തന്റെ ഇഷ്ടലാവണമായ ജീവനോപാധിയായ സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നതാണ്. സിദ്ദിഖ് ഇപ്പോൾ ദൃശ്യം 2-ന്റെ ലൊക്കേഷനിലാണ്. പിറന്നാൾ ആഘോഷവും അവിടെ തന്നെ നടന്നു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം IG ഗീതാ പ്രഭാകറിന്റെ ഭർത്താവ് പ്രഭാകറായി ദൃശ്യം 2-ലേക്ക് എത്തുമ്പോൾ അത് ആവേശകരമായ അനുഭവം സമ്മാനിക്കുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ ആവേശവും. വളരെ സൂക്ഷിച്ചാണ് ദൃശ്യം 2-ന്റെ ഷൂട്ടിംഗ്. എല്ലാവരും മാസ്ക് അണിഞ്ഞ് അകലം പാലിച്ച് ജോലികൾ ചെയ്യുന്നു. എല്ലാവരും കോവിഡ് നെഗറ്റീവ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സെറ്റിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും സെറ്റിലേക്ക് പ്രവേശനമില്ല. അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകാനും അനുവാദമില്ല. 40 ദിവസമാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 15 ദിവസം തൊടുപുഴയിലും ബാക്കി എറണാകുളത്തുമാണ്. ഇൻഡോർ ഷൂട്ടുകൾ എറണാകുളത്ത് പൂർത്തിയാക്കി ഔട്ട്ഡോർ മാത്രം തൊടുപുഴയിൽ ചെയ്യാനാണ് പദ്ധതി. ദൃശ്യത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യസ്നേഹിയായ ശാന്തശീലനായ സഹാനുഭൂതി ഒത്തിരിയുള്ള പ്രഭാകർ എന്ന കഥാപാത്രത്തെ തന്നെയാണ് ദൃശ്യം 2-ലും കാണാനാകുക. സിദ്ദിഖ് തുറന്നു പറയുന്നു, വാപ്പച്ചി മോഹൻലാലിനെ കുത്തിനു പിടിക്കുന്ന സീനൊക്കെ ഉണ്ടോ എന്ന് എന്റെ മകൻ ദൃശ്യം 2-ൽ അഭിനയിക്കാനായി പോകുമ്പോൾ എന്നോട് ചോദിച്ചു. തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പ്രഭാകർ പഴയ ആൾ തന്നെയാണ്. അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. സിദ്ദിഖ് പറയുന്നു, ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധി മറികടക്കാൻ എല്ലാ ദിവസവും തന്നെ തേടി എത്താറുള്ള മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും വീഡിയോ കോളുകൾ സഹായകമായി എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.